പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് വീട്ടിൽ തന്നെ എങ്ങനെ സെർലാക്ക് ഉണ്ടാക്കാമെന്നാണ്. അതിന് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസും അതിൻ്റെ ഗുണങ്ങളെ പറ്റി ഒക്കെയാണ് ഞാൻ പറയുന്നത്. ഇത് കുഴച്ച് വെച്ചാൽ നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് കുറുക്ക് ഉണ്ടാക്കി എടുക്കാൻ നോക്കും. അപ്പം ഒരുപാട് ഇവർക്ക് കിട്ടേണ്ട കുറേ ഗുണങ്ങൾ ആ ഒരു കുറുക്കിൽ നിന്ന് തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പം ഡെയിലി വൺസെങ്കിലും അത് കൊടുക്കുവാണെങ്കിൽ ഇവർക്ക് ഒരുപാട് നല്ലതാണ്. അപ്പം അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണോ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ ഞാൻ വീഡിയോയിലൂടെ കാണിക്കാം. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. കൂടുതൽ ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ ഇട്ടാലും ഞാൻ ഇതുപോലെയുള്ള ഈ കുഞ്ഞുങ്ങളുടെ ഫുഡിനെ കുറിച്ചും ഒക്കെയുള്ള വീഡിയോസ് ഞാൻ ഇടുന്നതായിരിക്കും. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സെർലാക്ക് പൗഡർ ഉണ്ടാക്കാനായിട്ട് ഫസ്റ്റ് നമുക്ക് വേണ്ടത് അരിയാണ്. ഏത് ടൈപ്പ് വേണമെങ്കിലും അരി എടുക്കാം. ഞാനിവിടെ എടുത്തേക്കുന്നത് തവിടധികം കലയാത്ത ടൈപ്പ് അരി വരുമല്ലോ, ആ അരിയാണ് എടുത്തേക്കുന്നത്. അത് ഫസ്റ്റ് നമുക്ക് വാഷ് ചെയ്തെടുക്കാം. നല്ല വൃത്തിക്ക് വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ കോട്ടൺ ക്ലോത്ത് നല്ല ക്ലീൻ ആയിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ള ഒരു ക്ലോത്തിലിട്ട് നന്നായിട്ട് ഉണക്കിയെടുക്കാം. ഒരുപാട് അങ്ങ് ഉണങ്ങണ്ട, വെള്ളം നന്നായിട്ട് അങ്ങ് മാറിയാൽ മതി. അതിനൊന്ന് നിരത്തിയിടാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ വേണം. അതാണ് മെയിൻ ആയിട്ടുള്ളത്. അതിന് ഫസ്റ്റ് ഡാലാണ്, അത് 2 ടേബിൾ സ്പൂൺ. ചെറുപയറും 2 ടേബിൾ സ്പൂൺ വേണം. ഹോസ് ഗ്രാമും 2 ടേബിൾ സ്പൂണും വേണം. ഇതെല്ലാം 2 ടേബിൾ സ്പൂണാണ് എടുക്കുന്നത്. അതിനോടൊപ്പം 6 ബദാമും അതുപോലെ 3-4 വാൾനട്ടും എടുക്കുക. വാൾനട്ട് നല്ലൊരു കാര്യമാണ്, നമ്മൾക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം, മസ്റ്റായിട്ട് കൊടുക്കേണ്ട ഒരു കാര്യമാണ്. അത് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുക. നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഇതുപോലെ തന്നെ വെള്ളം വറ്റിച്ചെടുക്കുക. ഒരു കോട്ടൺ ക്ലോത്തിൽ നിരത്തിയിടുക ആ നനവ് മാറാനായിട്ട്. ഏകദേശം അരി ഒന്ന് ഉണങ്ങിയിട്ടുണ്ട്. അതിന് ശേഷം നമുക്കൊരു പാത്രം എടുത്ത്, അതായത് അരി നല്ല കട്ടി വേണം, കരി എരുതിയത്, അതുകൊണ്ട് ഒന്ന് ചെറിയ ചൂടിലിട്ട് ചൂടാക്കി എടുക്കുക. നനവ് പോകണം, നമ്മൾ അഴുക്കാവരുത്. നനവ് ഈർപ്പം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പൊടിച്ചു വെക്കുന്നത് പെട്ടെന്ന് തന്നെ അഴുക്കാവും. അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഒന്ന് നനവ് മാറ്റിയെടുക്കുക. ഒത്തിരി അങ്ങ് മുരിച്ചെടുക്കേണ്ട, അങ്ങ് പൊരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അതിലേക്ക് ഞാൻ നുറുക്ക് ഗോതമ്പുണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് അരി കുറച്ച് നേരം നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷമാണ് നുറുക്ക് ഗോതമ്പിന് അധികം ചൂടാവണ്ടല്ലോ. അതുകൊണ്ട് അരി പാതി ഒന്ന് ചൂടായതിന് ശേഷം ഈ നുറുക്ക് ഗോതമ്പ് കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. അരി പൊട്ടെടുത്ത് അതിന് മുമ്പേ നമ്മൾ വറുത്തെടുക്കുക. അതിനുശേഷം നമ്മൾ ഈ നിരത്തിയിട്ടിരുന്ന സീഡ്സ് എല്ലാം കൂടെ അതുപോലെ തന്നെ അരി ഒന്ന് ചൂടാക്കിയ പോലെ തന്നെ ഇതും ഒന്ന് ചൂടാക്കിയെടുക്കുക. അത് ആ പച്ച ഒന്ന് മാറണം, എങ്കിലേ പൊടിച്ച് വെച്ചാൽ കുറച്ച് നാൾ ഇരിക്കത്തുള്ളൂ. അപ്പം നന്നായിട്ട് ആ നനവും ആ വെള്ളമയവും ഒക്കെ ഒന്ന് മാറ്റി നന്നായിട്ട് ഇളക്കി അതും എടുക്കുക. ഈ സീഡ്സ് ഒന്ന് ചൂടായതിന് ശേഷം ഈ അരിക്കകത്തേക്ക് ഈ സീഡ്സും ഇട്ട് ഒന്നിച്ച് മിക്സ് ചെയ്ത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇത് നന്നായിട്ട് തന്നെ പൊടിക്കണം, നല്ല പൗഡർ ഫോമിലേക്ക് പൊടിക്കണം. അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് കുറുക്കുണ്ടാക്കുമ്പോൾ അതിൽ തരി ഉണ്ടാവും, അതുകൊണ്ട് നല്ല രീതിയിൽ പൊടിച്ചെടുക്കുക. ഇത് കുറുക്കുണ്ടാക്കുന്ന വിധം എന്ന് വെച്ചാൽ 2 സ്പൂൺ പൗഡറിൽ ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് കുറുക്കിയെടുക്കുക. അതായത് പഞ്ഞിപ്പൂലൊക്കെ കുറുക്കുന്ന അതേ വിധത്തിൽ തന്നെയാണ് ഇതും കുറുക്കുന്നത്. വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങൾ ഇതിന് കിട്ടും. കാറ്റ് കയറാത്തൊരു ബോട്ടിൽ നമുക്ക് അടച്ചു വെക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം.